മറിയംസ് ലിറ്റിൽ കിങ്ഡംലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള മഞ്ഞച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മഞ്ഞച്ചോറ് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായാൽ മതി, ഇത് പൊട്ടേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ മൂന്നാല് ഏലക്ക, അതിലോട്ടൊരൽപ്പം കുരുമുളക്, മൂന്ന് നാല് ഗ്രാമ്പൂ. ഇവയെല്ലാം ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി അല്പം കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, അര ടീസ്പൂൺ മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അല്ലെങ്കിൽ ജീരകശാല അരി ഒഴിച്ചിട്ട് ബാക്കി ഏത് റൈസും ഇതിന് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറുവ റൈസാണ് എടുത്തിട്ടുള്ളത്. കുറുവ റൈസിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇതിന്. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ പകുതി ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് അരമൂറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ 2 കപ്പ് കുറുവ റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകിയെടുത്തതാണ്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അല്പം കറി ലീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞച്ചോറോടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഞാനിന്നത് സെർവ് ചെയ്യുന്നത് ബീഫിൻ്റെ കൂടെയാണ്. നല്ല എല്ലിൻ കഷ്ണമുള്ള ബീഫിൻ്റെ കറിയുടെ കൂടെ. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ വേറൊരു കറിയുണ്ട്, പരിപ്പ് കറി. അതും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള റൈസാണിത്. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.